നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭാവി തുലാസിലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ വഴിയരികിൽ വലിച്ചെറിയപ്പെട്ടതിലേ കണ്ടെത്തിയത്. എത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നടത്തേണ്ട പരീക്ഷയാണ് ഇതെന്ന് അറിയാമോ? അതേസമയം അവിടുത്തെ ഓഫീസ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്ത് തടിയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. SSLC ഉത്തരക്കടലാസിന്റെ കെട്ട് റോഡരികിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഓഫീസ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തു. കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഓഫീസ് അസിസ്റ്റന്റ് CBI സസ്പെൻഡ് ചെയ്തത്. ഹെഡ് മിസ്ട്രസ് പുഷ്പലതയെയും ഡ്യൂട്ടി ചാർജ് സജി ജോസഫിനെയും പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. ഉപവിദ്യാഭ്യാസ ഡയറക്ടറാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന മലയാളം, സംസ്കൃതം, അറബിക് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ കെട്ടാണ് കായണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കുറ്റിവയലിൽ നിന്നും നാട്ടുകാർ നിലവിച്ചത്. 55 കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതിയിരുന്നു. 3:30 കഴിഞ്ഞ പരീക്ഷയുടെ ഉത്തരപേപ്പറുകളാണ് പോസ്റ്റ് ചെയ്യാനായി ഓഫീസ് അസിസ്റ്റന്റ് കോഴിക്കോട്ടേക്ക് ബൈക്കിൽ കൊണ്ടുപോകും വഴി നഷ്ടമായത്. വഴിയിൽ വീണുകിടന്ന ഉത്തരക്കടലാസ് കിട്ടിയ നാട്ടുകാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ സ്ഥലത്തെത്തി ഉത്തരക്കടലാസുകൾ ഏറ്റുവാങ്ങി. ഇതിനിടെ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ EK സുരേഷ് കുമാർ സ്കൂളിലെത്തി പരിശോധന നടത്തി. CBA പരീക്ഷാ ജോലികളിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റി നിർത്തിയിരുന്നു. പോലീസ് കാവലിൽ സ്കൂളിൽ സൂക്ഷിച്ച ഉത്തരക്കടലാസുകൾ ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തേക്കും പോസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.